നമസ്തെ. മുണ്ടും നേരിതും ഉടുത്ത മലയാളി സ്ത്രീ 5.5 മീറ്റർ ചേരുള്ള വസ്ത്രത്തിനായി മോഹിച്ചു തുടങ്ങിയത് രവിവർമ്മ ക്യാൻവാസിൽ തീർത്ത വശ്യ മനോഹര സ്ത്രീരൂപങ്ങൾ കണ്ടിട്ടാകാമെങ്കിലും അതിനു മുൻപും സാരി ഉടുത്ത് ചരിത്രം സൃഷ്ടിച്ചവരിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്ലം തിരുനാളിൻ്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുണ്ട്. പണ്ഡിതയും കലാവിദൂഷിയുമായിരുന്ന കല്യാണിക്കുട്ടിയമ്മയെ ആയില്യം രാജാവ് പത്നിയായി സ്വീകരിച്ചതിൻ്റെ അതിസുന്ദര കഥകൾ തിരുവിതാംകൂർ ചരിത്രത്തിന് സ്വന്തം. കൊച്ചി രാജ്യത്തെ അവസാനത്തെ സർവാധികാരിക്കാരനായ നടവരമ്പത്ത് കുഞ്ഞുകൃഷ്ണ മേനോൻ്റെയും മാതൃപ്പള്ളി വീട്ടിൽ കുഞ്ഞിലക്ഷ്മി അമ്മയുടെയും മകളായിരുന്നു കല്യാണിക്കുട്ടിയമ്മ. തിരുവിതാംകൂർ കൊട്ടാരം കഥകളി യോഗത്തിലെ മഹാനടൻ ഈശ്വരപ്പിള്ള വിചാരിപ്പുകാർ മുൻകൈയെടുത്ത് നടത്തിയ ആലോചനയുടെ ഫലമായാണ് കല്യാണിക്കുട്ടിയമ്മ ആയില്യം തിരുനാളിൻ്റെ പത്നിയായതെന്നും ചരിത്ര ഗവേഷകൻ പ്രതാപ് കിഴക്കേമഠം രേഖപ്പെടുത്തുന്നു. കൊല്ലവർഷം 1038 മഹാരാജാവ് കല്യാണിക്കുട്ടിയമ്മയെ പത്നിയായി സ്വീകരിച്ചത്. ഈശ്വരപ്പിള്ള വിചാരിപ്പുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി കിംവദന്തികൾ പരന്നപ്പോൾ അക്കാര്യം പരിശോധിക്കാൻ കൊട്ടാരം സ്വീകരണ മുറിയിൽ നാലുപാടും നിലക്കണ്ണാടികൾ വെച്ച് മഹാരാജാവ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷൻ കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മതിപ്പ് വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. ഈശ്വരപ്പിള്ളയെ ഗുരുവായും പിതാവിനെ പോലെയുമാണ് അവർ കണ്ടിരുന്നതെന്നാണ് മഹാരാജാവിന് ബോധ്യപ്പെട്ടത്. കല്യാണിക്കുട്ടിയമ്മ 1868 സാരി ഉടുക്കുമ്പോൾ രാജാ രവിവർമ്മയുടെ സാരി അണിഞ്ഞ ദേവീരൂപങ്ങളും പുരാണ കഥാപാത്രങ്ങളും പിറന്നിട്ടുണ്ടായിരുന്നില്ല. മഹാരാഷ്ട്രയിലെയും ആന്ധ്രയിലെയും വസ്ത്ര പാരമ്പര്യങ്ങൾ കണ്ടറിഞ്ഞുള്ള രവിവർമ്മയുടെ സാരി സങ്കല്പം 1880 തൊട്ടാണ് ഇന്ത്യയെമ്പാടും പ്രചരിച്ചത്. തിരുവിതാംകൂറിൻ്റെ സാരി ചരിത്രത്തിലെ പ്രഥമ വനിതയായ ചരിത്രകാരൻ മനു എസ് പിള്ളയും എടുത്തു പറയുന്നത് കല്യാണിക്കുട്ടിയമ്മയുടെ പേരാണ്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ എത്തിയ നർത്തകിമാരിലൂടെയാകാം സാരിയുടെ ആദ്യ മാതൃകകൾ കേരളത്തിലും ചുവടുവെച്ചതെന്നു കരുതുന്നതിൽ തെറ്റില്ല. ശ്രീപത്മനാഭ ക്ഷേത്രത്തിലുള്ള കൈകൊട്ടിക്കളി ശില്പങ്ങൾ ഉടുത്തിരിക്കുന്നത് സാരി പോലുള്ള വസ്ത്രമാണെന്ന് ചരിത്ര ഗവേഷക ഉമാമഹേശ്വരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.